വെൽക്കം ബാക്ക് ടു സുബീസ് വേൾഡ്. ഇന്ന് ആരാണ്? ഞാനും സെയിനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്താ കുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഈസി സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മളെ പോലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം അല്ലേ. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ട ഐറ്റം ബ്രെഡാണ്. ബ്രെഡ്, പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാലക്സി ചോക്ലേറ്റ് ആണ്. ഗാലക്സി ചോക്ലേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പൊ ഇനി തേർഡ് ഐറ്റം മിൽക്ക്. മിൽക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ എടുക്കുക. പിന്നെ ഒരു ക്യാപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എന്തോ കപ്പിന്റെ എന്തോ ക്യാപ്പാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് ഉള്ളത് എടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് ബ്രെഡാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ബ്രെഡ് ഇവിടെ വെക്കാം. എന്നിട്ട് ഈ ചോക്ലേറ്റിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ സെന്ററിൽ ഒന്ന് വെക്കാം. പിന്നെ ഇതേപോലെ തന്നെ ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ വെക്കാം. ഇനി നമുക്കിത് ഈ ക്യാപ്പ് കൊണ്ട് നമുക്ക് ഇങ്ങനെ പീസാക്കി എടുക്കാം കേട്ടോ. കട്ടാക്കി കൊടുക്കാം. നമുക്ക് ഈ ബാക്കിയുള്ള പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ. ഇതിപ്പോ ഏകദേശം ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് ഒന്ന് വെക്കാം, പിന്നെ ഒരു ചോക്ലേറ്റിന്റെ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെന്ററിൽ വെക്കുക കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. ഓക്കെ, ഇനി പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇപ്പതാ ഞാനിവിടെ ഫുൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷം അവസാനം ഒരു പീസ് ലെഫ്റ്റ് ഉണ്ട്. അത് ഞാൻ ജയം കൂടി തിന്നാൻ പോവാണ്. തിന്നട്ടെ, അപ്പൊ തിന്നാൻ പോലെ. അപ്പൊ നമ്മളെ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞു. ഇനി ബാക്ക് ടു പണിയിലേക്ക് എടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡിന്റെ ബാക്കി പീസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു മിക്സിന്റെ ജാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബ്രെഡ് ക്രംബ്സ് ഈ ഇതിന് വേണമെന്ന്. അപ്പം അതുകൊണ്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ചെടുത്താൽ മതി, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അല്ലേ ജീവള്. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കഴിക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ഒരു പീസ് എടുത്തിട്ട് ഈ മിൽക്കിലേക്ക് ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് കൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗം പൊട്ടാതിരിക്കാൻ നോക്കണേ. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിത് ഫുള്ള് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാല് നിങ്ങക്ക് അറിയാലോ, ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടായിട്ടുള്ള ഈ ഓയിലേക്ക് ഇതിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം.
കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ബെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇതിപ്പം മറ്റേ സൈഡ് നല്ല ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി നല്ലോണം ഫ്രൈ ആക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഈ ഓയിലിൽ എടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളത് ഫുൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇനി തിന്ന് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വാ, നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് തിന്ന് നോക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ എല്ലാ ചെറിയ കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കണ്ടോ. നല്ല ഈസിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി നിൽക്കുക. ബൈ. ഇത് എന്തിനാവുന്നു ഇങ്ങനെ ഉണ്ടാക്കണേ? ഇതിപ്പോ ചോക്ലേറ്റ് ബ്രെഡ് ഇങ്ങനെ വെച്ച് തിന്നാ പോരെ? എനിക്ക് ചോക്ലേറ്റ് മാത്രം തിന്നാൻ പുതിയ Hi, welcome back to Subhi sir.